ആ കാട്ടിലെ ജീവികളൊക്കെ ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു. ഇതുവരെയും ആരും കാണാത്ത ഒരു വിചിത്ര ചെന്നായയാണ് അവരിന്ന് കണ്ടത്. അതിനെക്കുറിച്ച് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ ദൈവമേ, ഞാൻ കൊറേ ഭീകര ജീവികൾ ഈ കാട്ടിൽ വന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ചെന്നായെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതിനെ കണ്ടപ്പോ തന്നെ എന്നെ ചങ്കിടിച്ചു. നീ പറഞ്ഞത് ശരിയാ, അതിന്റെ കൂർത്ത വലിയ പല്ലും ഇതിന്റെ പെരുത്ത ശരീരവും സത്യം പറയുകയാണെങ്കിൽ ഒരു സിംഹത്തിന്റെ അത്ര തന്നെ ശക്തിമാനാണ് അവൻ, ഒരു ഭീകര ജീവി. അപ്പോൾ അവിടെ ഒരു പെണ്ണാട് ഓടി കിതച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടു ഓടി വന്നത്. അവന്റെ കയ്യിലെങ്ങാനും പോയി പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരിക എന്നൊരു കാര്യമേ ഇല്ല. കാട് മുഴുവനും പാട്ടായ ഈ വാർത്ത സിംഹരാജാവിന്റെ ചെവിയിലും എത്തി. ഉടനെ തന്നെ സിംഹരാജാവ് മൃഗങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരാവശ്യമില്ലാതെ ഭയപ്പെടരുത്. ഈ കാട്ടിൽ എന്നെക്കാളും ഭയങ്കരനായ ഏത് ജീവിയാണുള്ളത്? ഞാൻ സിംഹമാണ്, ഈ കാട്ടിലെ രാജാവ്. എനിക്ക് തുല്യമായി ഒരു മൃഗവുമില്ല. രാജാവ്, നിങ്ങൾ ആ വിചിത്രമായ ചെന്നായയെ കാണാത്ത കൊണ്ടാ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മാറും. എന്നെ ഒരു ചെന്നായ പേടിപ്പിക്കുമെന്നോ? ഇനി അവനെ കണ്ടിട്ടേ അടുത്ത കാര്യമുള്ളൂ. പറയൂ, എവിടെയാണവൻ? ഞാനും അവനെ ഒന്ന് കാണട്ടെ, എന്നെ ഭയപ്പെടുത്താൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. രാജാവേ, അവൻ ആ വലിയ മലയിലെ ഗുഹയിലാണെന്ന തോന്നുന്നത്. എല്ലാവരും അവിടെ വെച്ച് അവനെ കണ്ടത്. അവിടെ വെച്ചാണ് അവൻ എന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ പരിഭ്രമിക്കണ്ട, ഞാനിന്ന് നേരിട്ട് പോയി അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എനിക്കും അറിയണം എത്ര ഭീകരനാണ് അവനെന്ന്. അവിടെ നിന്നും സിംഹരാജാവ് നേരെ ആ ഗുഹയുടെ അടുത്തേക്കാണ് പോയത്. അന്ന് രാത്രി സിംഹരാജാവ് ആ മലയുടെ അടുത്ത് ഒളിച്ചിരുന്നു. രാവേറെ ചെന്നപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന കുറ്റിക്കാട്ടിൽ ചില അനക്കങ്ങളും ശബ്ദങ്ങളും കേട്ടു. സിംഹരാജാവ് കൂടുതൽ ശ്രദ്ധയോടെ ഏത് ആക്രമണത്തെയും നേരിടാനുള്ള തന്റെ ഇടത്തോടെ കാത്തിരുന്നു. കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തു വന്ന ജീവിയെ കണ്ട സിംഹരാജാവ് അന്തം വിട്ട് പുറകിലോട്ട് നടക്കാൻ തുടങ്ങി. എങ്ങനെ അതിശയിക്കാതിരിക്കും? കാരണം ആ ജീവിയുടെ മുഖം ചെന്നായെ പോലെയും ശരീരം സിംഹത്തെ പോലെയും വാല് ചീറ്റയെ പോലെയും കാലുകൾ കടുവയെ പോലെയുമായിരുന്നു. ഇതുപോലൊരു ചെന്നായയെ സിംഹം ജീവിതകാലത്തിൽ കണ്ടിട്ടില്ല. സിംഹം പേടിച്ച് തിരിച്ചു വന്നു. മൃഗങ്ങളൊക്കെ സിംഹരാജാവിനോട് ചോദിച്ചു, എന്തു പറ്റി രാജാവേ? നിങ്ങൾ ആ ഭീകരനെ കണ്ടോ ഇന്നലെ? അതെ, ഞാൻ ഇന്നലെ അവനെ കണ്ടു. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, വളരെ വിചിത്രവും ഭീകരവുമായിരുന്നു അവന്റെ രൂപം. നിങ്ങൾ രാത്രി സമയത്ത് പുറത്തിറങ്ങി നടക്കരുത് കേട്ടോ. അപ്പോൾ ചിരിച്ചുകൊണ്ട് പെണ്ണാട് പറഞ്ഞു, സിംഹരാജാവിന്റെ പദവിയും പോയി പോകുമോ? മൃഗങ്ങളൊക്കെ സിംഹരാജാവിനെ പരിഹസിച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു. സിംഹത്തിന് തന്റെ അഭിമാനം ക്ഷതമേറ്റതുപോലെ തോന്നി. സിംഹം ചിന്തിച്ചു, ഞാനാണ് ഈ കാട്ടിലെ രാജാവെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ ഞാനൊരു ഒന്നുമല്ലാത്തവനായിപ്പോവും. അന്നു മുതൽ സിംഹരാജാവ് ആ ഗുഹയുടെ അടുത്ത് താമസം തുടങ്ങി. അതിരാവിലെ സിംഹരാജാവ് ആ ഗുഹയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരു നായ ഗുഹയുടെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ നായ ഗുഹയിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അപ്പോൾ സിംഹത്തിന് ഒരു സംശയം തോന്നി. ഈ നായ ആയിരിക്കുമോ പുറത്ത് മൃഗങ്ങളെ വേഷം കെട്ടി പേടിപ്പിക്കുന്നത്? എന്തായാലും ഇതൊന്ന് അന്വേഷിച്ചേ മതിയാവും. ഇങ്ങനെയൊക്കെ ചിന്തിച്ച സിംഹം പതുക്കെ പതുക്കെ ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയി. സിംഹം ചിന്തിച്ചത് ശരിയായിരുന്നു. സിംഹത്തിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ചെന്നായയുടെ വേഷം കെട്ടിയ നായ സ്വയം ചിരിക്കുകയായിരുന്നു. എന്തൊരു സുഖമാണ്, സർക്കസ് നിന്ന് ഓടി വരുമ്പോ ഈ കോസ്റ്റ്യൂം എടുത്തിട്ട് വന്നത് നന്നായി പോയി. ഈ കാട്ടിലെ പൊട്ടൻ മൃഗങ്ങളെ ഒക്കെ പേടിപ്പിക്കാലോ, എന്നെ തിരിച്ചറിയാൻ ആർക്കും ആവില്ല. മറ്റവർക്ക് ഞാനൊരു വിചിത്ര ജീവിയാണ്, എന്നെ കണ്ടാൽ പേടിച്ച് മുള്ളും. ഇതാണ് സുഖവാസം, ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സിംഹം ചിന്തിച്ചു, ഓഹോ, ഈ വിചിത്ര ചെന്നായ ഒരു ചുക്കിലി പട്ടിയായിരുന്നല്ലേ, ഞാൻ ഇവനെ ഇപ്പൊ കാണിച്ചുതരാം. അപ്പോൾ തന്നെ നായയെ ആക്രമിക്കാൻ ഒരുങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ മറ്റൊരു ചിന്ത വന്ന് അത് വേണ്ടെന്ന് വെച്ചു. മൃഗങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വന്ന സിംഹം എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു, പോകൂ, ആ വിചിത്രമായ ചെന്നായോട് പറയൂ എന്നെ വന്ന് കാണാനായി. മനസ്സിലായില്ലേ? എനിക്കും അറിയണല്ലോ ആരാണ് കൂടുതൽ ശക്തിശാലിയെന്ന്. സിംഹരാജാവേ, ഈ പരീക്ഷണം വേണോ? ഇന്നലെ അല്ലേ നിങ്ങൾ പേടിച്ചു ഓടിയത്? അതിനെ വീണ്ടും കണ്ടാൽ പേടിച്ചു തിരിച്ചോടില്ലാന്ന് എന്താണ് ഉറപ്പ്? ഇല്ല, ഒരിക്കലുമില്ല. അവന്റെ പരാക്രമം ഞാൻ ഇന്ന് പൊളിച്ചു തരും. അവന് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറ. രാജാവ് എന്തായി പറയുന്നത്, ഒന്ന് വിശദമാക്കണം. നോക്കൂ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ഞാൻ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ്. ആ വിചിത്ര ചെന്നായക്ക് ഈ സിംഹരാജാവാരെന്ന് കാണിച്ചു കൊടുക്കും. ഇത്രയും പറഞ്ഞ സിംഹരാജാവ് അവിടെ നിന്നും പോയി. മൃഗങ്ങളൊക്കെ ഈ വാർത്ത കാട്ടിലെങ്ങും പ്രചരിപ്പിച്ചു. ഈ വാർത്തയറിഞ്ഞ് വിചിത്ര ജീവി ചെന്നായ
സിംഹത്തെ കാണാൻ അന്ന് വൈകുന്നേരം എത്തി. അപ്പോൾ അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിചിത്ര ജീവിയെ കണ്ടതും മൃഗങ്ങളൊക്കെ പേടിച്ചു ഓടാൻ തുടങ്ങി. അപ്പോൾ സിംഹം പറഞ്ഞു, നിങ്ങൾ ഇവനെ കണ്ട് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ഇവനേക്കാളും ശക്തനാണ്. രാജാവേ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ആ വിചിത്ര ജീവി നിങ്ങളെ കൊല്ലുന്ന മുമ്പ് ഇവിടെ നിന്ന് ഓടിക്കോളൂ. പെട്ടെന്ന് സിംഹം തന്റെ കൈകൊണ്ട് ചെന്നായുടെ മുഖത്ത് ആഞ്ഞടിച്ചു. അപ്പോൾ നായ അണിഞ്ഞിരുന്ന മുഖംമൂടി താഴെ വീണു. ഇത്രയും കാലം തങ്ങളെ പേടിപ്പിച്ച വിചിത്ര ചെന്നായ വെറുമൊരു നായയാണെന്ന് അവർക്കൊക്കെ മനസ്സിലായി. സിംഹം അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു. നോക്കൂ എന്റെ കാട്ടുവാസികളെ, നിങ്ങളുടെ ഭീകരനായ ചെന്നായ ഇതാ. ഓഹോ, ഈ ചാവാലി പട്ടിയാണോ എന്നെ ആക്രമിച്ചത്? ഇവനെ ഞാൻ വെറുതെ വിടില്ല. അരുത്, ആരും ഇവനെ ഒന്നും ചെയ്യരുത്. എനിക്ക് സത്യം അറിയണം. എന്തിനാണ് ഇവൻ വിചിത്ര ജീവിയുടെ വേഷം കിട്ടി എല്ലാവരെയും പേടിപ്പിച്ചത്? പറയടാ, എന്തിനാ ഇതെല്ലാം നീ ചെയ്തത്? എല്ലാവരുടെ മുമ്പിൽ നീ സത്യം തുറന്നു പറയണം. ആ നായ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഞാൻ സർക്കസിൽ മനുഷ്യരോടൊപ്പം ജോലി ചെയ്യായിരുന്നു. എന്റെ മുതലാളി എനിക്ക് ശ്വാസം വിടാൻ കൂടെ സമയം തരില്ല. ജോലി തന്നെ, പിന്നെ എന്നെ മർദ്ദിക്കുകയും ചെയ്യും. പല സമയത്തും ഞാൻ പട്ടിണിയിലാണ്. സഹിക്കെ വയ്യാതെ ആ സർക്കസ് ഞാൻ രക്ഷപ്പെടുമ്പോൾ ഈ കോസ്റ്റ്യൂം കണ്ടു. ഇതിട്ടിട്ട് ഞാൻ നിങ്ങളുടെ കാട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. മനഃപൂർവ്വമല്ല. അത് ശരി. അപ്പോ നീ വിചാരിച്ചത് ഇങ്ങനെ ഞങ്ങളെല്ലാം പേടിപ്പിച്ച് ഈ കാട് ഭരിക്കാന്നാണ്? അതെ, ചില മൃഗങ്ങൾ എന്നെ കണ്ട് പേടിച്ചോടി. അപ്പോഴാണ് എന്റെ തലയിൽ ഈ ഐഡിയ വന്നത്. എന്തുകൊണ്ട് ഞാൻ ഒരു വിചിത്ര ചെന്നായി മാറി ഈ കാട് ഭരിച്ചൂടാ എന്ന്. നിന്റെ മുതലാളി നിന്നോട് ചെയ്തത് പൊറുക്കാൻ പറ്റാതെ തെറ്റ് തന്നെയാണ്. അതുപോലെ ഒരു തെറ്റ് തന്നെയാണ് നീ എന്റെ പ്രജകളോട് ചെയ്തത്. അതുകൊണ്ട് ഇവരോടൊക്കെ നീ മാപ്പ് ചോദിക്കണം. പറയൂ കാട്ടുവാസികളെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്, ശരിയാണ് രാജാവേ. ഇവൻ എല്ലാവരോടും മാപ്പ് ചോദിച്ചേ മതിയാവൂ. അതെ, ഇവൻ ഞങ്ങളോട് മാപ്പ് അപേക്ഷിക്കണം. എന്റെ പ്രവൃത്തിയിൽ ഞാൻ ലജ്ജിക്കുന്നു. നിങ്ങളെ ഉപദ്രവിച്ചതിന് ഞാൻ മനഃപൂർവ്വം നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ശരി, ഇനി മുതൽ നീ എന്റെ പ്രജയാണ്. നീ ഇനി മുതൽ ഈ കാട്ടുവാസികളോട് സ്നേഹ സൗഹാർദ്ദത്തോട് നല്ല പോലെ ജീവിക്കണം, മനസ്സിലായോ? ആ കാട്ടിലെ സകല ജീവികളും ആ നായയ്ക്ക് നിരുപാധികം മാപ്പ് കൊടുത്തു. അന്ന് മുതൽ ആ നായയും ആ കാട്ടിൽ താമസിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.